പറഞ്ഞില്ല. മനക്കോടം പാട്ടം സ്കൂൾ തുടങ്ങിയത്, അതങ്ങനെ തുടങ്ങാണ്ടായ കാരണം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ അപ്പൂപ്പൻ പി വി ജോൺ കോനമ്പാർക്കർ എന്ന് വിളിക്കുന്ന ആള് പട്ടണത്തിൽ പഠിച്ചതാണ്. ആ അതാദ്യമായിട്ടാണ് അറിയുന്നത്. അന്ന് അഞ്ഞൂറ്റിക്കാർക്ക് പട്ടം കൊടുക്കുന്നതിന് ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. 700-ക്കാരെന്നുള്ള വിഭാഗം അതിന് അനുവദിക്കലായിരുന്നു. അങ്ങനെ കുറേ നാൾ കൊടുക്കാതിരുന്നിട്ടാണ് ബിഷപ്പ്, യൂറോപ്യൻ ബിഷപ്പ് ഇവരെ കുറച്ച് പേരെ പട്ടണത്തിൽ തിരഞ്ഞെടുത്ത്. എൻ്റെ അപ്പൂപ്പൻ പട്ടം പൂർത്തിയാക്കാതെ അത് വിട്ടുപോയി കോട്ടയത്ത് അധ്യാപകനായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ് ജോണൻ പാസിയാർ എന്നുള്ള പേര് കിട്ടിയത്. ജോൺ എന്നുള്ളതാണ് ഡോരൻ. അങ്ങനെ അങ്ങനെ അവിടെ പഠിപ്പിക്കുകയാണ്. ആ പാപ്പൻ്റെ കൂടെ പഠിച്ച ഒരാൾ പട്ടം കെട്ടി വന്ന് പനക്കര ഒരാൾ ജോറിഷ് പനക്കര എന്ന് പറയും. അങ്ങനെ പട്ടം കെട്ടി വന്ന് അഴിക്ക സ്കൂളില്ല, അഴിക്ക സ്കൂൾ അഴിക്ക പള്ളി പിന്നെ പള്ളിയില്ല. തങ്കിയാണ് ഞങ്ങളുടെ ഇടവക. ആ തങ്കിയിൽ ഇടവകയിൽ ആദ്യമായിട്ട് കുർബാന എല്ലാം ചെയ്തപ്പോൾ അത് പ്രധാന മതഭാവമായാലും ചെയ്തിട്ടില്ല, തടസ്സം പറഞ്ഞു. അവിടെ വികാരി കൃഷ്ണിപ്പ് വരും, അതുകൊണ്ട് അപ്പോൾ വേറെ സൈഡിലുള്ള ആൾക്കാരൊക്കെ കുർബാന കഴിഞ്ഞു. പക്ഷേ വികാരി കൃഷ്ണൻ വന്നില്ല. അതപ്പോൾ 500-ക്കാരൻ 700-ക്കാരൻ്റെ പള്ളിയിൽ പ്രധാന ആൾക്കാരെ കയറ്റി ചെയ്യുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആളുകൾ എത്തിയത്. അവരവിടെ വെച്ചിട്ട് ഡോലോട്ടായി ഞങ്ങൾ ഈ പള്ളിയിൽ കാല് കുത്തി ചെയ്യുന്നതും പണ്ട് ശബ്ദം ചെയ്ത് അവിടുന്ന് പോകും. പടിഞ്ഞാറോട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്ന ഇടപാടാണ്ട് അങ്ങനെ പോകുന്നതാണ്. തിരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചോദ്യം, ഇനി ഞായറാഴ്ച പള്ളിയിൽ എവിടെ പോകും? വേറെ പള്ളിയില്ല, അഴീക്കൽ പള്ളിയില്ല. അങ്ങനെ അന്ന് അഴീക്കല് അന്തപ്പം വലിയ പിന്നെ അപ്പനുണ്ട്, അങ്ങേരോട് ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾ കാണിച്ച എന്തെങ്കിലും കുഴപ്പമാണ്, പള്ളിയായിട്ട് അങ്ങനെ എതിർത്ത് ആ പള്ളിയിൽ പോകട്ടെ, ഇനി എവിടെ പോകും? വേറെ പള്ളി പിന്നെ അവരുടെ അടുത്ത പള്ളി ഇവിടെ തങ്കി മുട്ടത്ത് പള്ളി കിഴക്ക് പള്ളിപ്പുറം പള്ളി. അപ്പം ഞങ്ങളുടെ അപ്പാപ്പനൊക്കെ പള്ളിപ്പുറം പള്ളിയിലേക്ക് ഇവിടെ നിന്ന് വള്ളത്തിന് പോവുകയാണ്, എങ്ങനെയൊക്കെ കൊണ്ട് പോവാം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള കാര്യം ചെയ്യും. ജോനം പാസിയാർ കോട്ടയത്ത് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്നൊരു പാസിയാരെ വിളിച്ചോളൂ. അങ്ങനെയാണ് അപ്പാപ്പനോട് വന്നത്. അപ്പം അപ്പാപ്പൻ്റെ കൂടെ പഠിച്ച ആളാണ് ഈ കുർബാനയ്ക്ക് ചെന്ന ആൾ. അത് പറഞ്ഞാൽ അപ്പാപ്പൻ നേരെ ചെന്ന് ബിഷപ്പിനെ കണ്ടു. കൊച്ചിയിലെ യൂറോപ്യൻ ബിഷപ്പാണ്, പോർട്ടീസുകാരൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു, ഇതിന് മത്സരത്തിൻ്റെ കാര്യമില്ല, അതൊക്കെ അവരുടെ നിങ്ങൾ ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ ആ സൗകര്യത്തിന് അവിടെ കുർബാന കിട്ടാനുള്ള അനുവാദം ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്നപ്പം വലിയപ്പൻ്റെ അപ്പൻ കുറച്ച് സ്ഥലം ആ പ്രദേശത്തെ സ്ഥലമുണ്ട്. ഇപ്പോൾ അത് 8 ഏക്കർ സ്ഥലമാണ് ഇപ്പം പട്ടയമുള്ളത്. അന്നില്ലായിരുന്നു. ആ സ്ഥലം പള്ളിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. കൊടുത്തത് എൻ്റെ അപ്പാപ്പൻ്റെ പേരിൽ, കാട്ടുങ്കത്ത് വയ്ക്കാൻ ഒരു അപ്പാപ്പൻ്റെ പേര്, അങ്ങനെ 4 പേരുടെ പേരിലാണ് ആ പ്രമാണം എഴുതി കൊടുത്തത്. അവരോ ഇവിടുത്തെ ആളുകൾ ചെറിയ കിണ്ണം മുതൽ വലിയ കൊട്ട വരെയുള്ള മണ്ണ് വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു തറയുണ്ടാക്കി. അപ്പോൾ ആ തറയുടെ അവിടെ കമ്പട്ടിക്കാടൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ഒരു പരമ്പ് കെട്ടി വെച്ചിട്ട് താൽക്കാലിക കുരിശ് വരെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ഞായറാഴ്ച അവിടെ കുർബാന നടത്തി. അപ്പോൾ അവരങ്ങോട്ട് പോയില്ല. അത് ആ വൈരാഗ്യം വളർന്ന് വളർന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ചുകൂടെ വലിയ പള്ളിയായി. അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് 3-ാമത്തെ പള്ളിയാണ്. രണ്ട് പള്ളി അങ്ങനെയാണ് ആ ഇടവക ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അപ്പാപ്പൻ അവിടെ നിന്ന് ജോലി വിട്ടാണ് പോകുന്നത്. ഇവിടെ വന്ന് അഴീച്ചൊരു പള്ളിക്കൂടെ സ്ഥാപിച്ചു, തലശ്ശേരി പള്ളിക്കൂടെ. അന്ന് ഗവൺമെൻറ് അംഗീകാരം ഒന്നുമല്ല. ഇവിടെ ആ കൂട്ടത്തിൽ പഠിച്ചു പോകുന്നതിന് ഇടയായിരിക്കുന്ന അച്ഛനായിരിക്കുന്നൊക്കെ ആ കൂട്ടത്തിലെ സ്റ്റുഡൻറ്റ് അപ്പാപ്പൻ്റെ ഇവിടെ പഠിച്ചു തന്നു. അപ്പാപ്പനവിടെ അതിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ വെർണാക്കുളർ മലയാളം സ്കൂൾ എന്നാണ് അതിൻ്റെ പേരിട്ടിരുന്നത്. ലിറ്റിൽ ഫ്ലവർ ഈ പള്ളിക്കൂടത്തിൻ്റെ പേര് തന്നെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പള്ളിക്കൂടത്തിൽ നിന്ന് കെട്ടിടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചിട്ടി ചേർന്നു. മാക്കോതുകാട്ട് കുടുംബക്കാർ ചിട്ടി നടത്തുമായിരുന്നു. ആ ഒരു ചിട്ടി ചേർന്നു. ചിട്ടി ചേർന്നപ്പോൾ മാനേജർ പി വി ജോൺ മാനേജർ എന്നാണ് ചിട്ടാളിൻ്റെ പേരെഴുതിയത്. പക്ഷെ കാശ് കൊടുത്ത പള്ളിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറി വീഴും. കുറി വീണ് ഗവൺമെൻറ് ചിറ്റാളെന്ന് അറിയിച്ച് നിങ്ങളുടെ കുറി വീണിട്ടുണ്ട്, അതൊന്ന് എഗ്രിമെൻ്റ് എഴുതി കാശ് പറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ നേരിട്ട് പറഞ്ഞ് ആരോടും കാശ് കൊടുക്കാൻ പറ്റുകയില്ല, പള്ളിയാണ് കാശ് എടുക്കുക, പള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു.
പറഞ്ഞ് ഞങ്ങൾക്ക് ചിറ്റാറിനെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിയമമുള്ളൂ, ഇല്ല വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെ ചിറ്റാറിൽ ഭാഷയെ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഒരു തർക്കം ഉണ്ടായി. അപ്പോൾ പള്ളി അപ്പാപ്പൻ തമ്മിലൊരു തർക്കത്തിൽ കാര്യം ചുരുക്കി പറഞ്ഞ അപ്പാവൻ അവിടെ നിന്ന് വിട്ട് ഇവിടെ വന്ന് താമസിച്ചു. അപ്പോൾ ഇവിടെ അപ്പാപ്പൻ്റെ ഇടയപ്പൻ ഒരു ഔസേപ്പ് അപ്പാപ്പൻ ഇവിടെ താമസം ഉണ്ടായിരുന്നു. ആനക്കോട്ടുകാരുടെ കുടികളപ്പ് സ്ഥലമാണത്. അവിടെയാണ് സ്ഥലം 1970 വരെ അവർ തന്നെയായിരുന്നു. ആ കുടികളപ്പ സ്ഥലത്ത് അങ്ങനെ മക്കളില്ല. ഈ കുറച്ച് അങ്ങോട്ട് മാറിയ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അവരുടെ കൂടെ വന്ന് താമസിച്ചിട്ട് അവിടെ പിന്നീടൊരു പരാന്തയിലൊരു ക്ലാസ് നടത്തി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ആ സമയത്താണ് കോഴിക്കോട് കലക്ടർ, ഇവിടെ കലക്ടർമാർ മാറി മാറി വരുമ്പോഴത്തേക്ക് ഇപ്പം ബ്രിട്ടീഷ് പട്ടം സന്ദർശിക്കാൻ വരും, എല്ലാ കലക്ടറും വരും. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ പിള്ളേരെ പഠിക്കും വരാതെ ഇരുന്ന് പഠിക്കുന്നത്. സ്കൂളൊന്നും ഇല്ല ഇവിടെ, ഇങ്ങനെ ഇവിടെ അങ്ങോട്ടാണ് അതായി കൂടിക്കിടക്കുകയാണ്. അന്ധകാരം കഴിയാണ്, പണ്ട് കടത്തില്ല, പോകാനൊരു മാർഗവുമില്ല, പിള്ളേർ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ശരി, ഒരു കാലേജിൽ ഒരു ആപ്ലിക്കേഷൻ തരും, പള്ളിക്കൂടി ഞാൻ എഴുതിക്കും. അങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് മദ്രാസ് ഗവൺമെൻറ് ആയിട്ട് 1931 ഈ സ്കൂൾ അനുവദിക്കുന്നത്. അപ്പോൾ അതിനെ പേരടിക്കുന്ന ഇലക്ട്രിക് ഫ്ലോറാണ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഫ്ലോറ വന്നപ്പോഴത്തേക്ക് ഈ ഇത് ഇലക്ട്രിക് ഫ്ലോർ തുടങ്ങിയപ്പോൾ മറ്റവരുടെ പേര് അവർ മാറ്റി. അന്ന് ബിഷപ്പ് ബെൻഡോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബിഷപ്പാണ് ഇവിടെ വന്നത്. അങ്ങനെ കൂടെ സഹായം പറ്റുന്ന ബിഷപ്പ് ബെൻഡോ മെമ്മോറിയൽ, അതായത് BBM എന്ന സ്കൂളായിട്ട് മാറ്റി. അത് ആ രീതി വന്നു. പ്രധാനം കഴിഞ്ഞപ്പോഴേക്ക് മറ്റുള്ള പ്രശ്നം ഉണ്ടായപ്പോഴാണ് പീറ്റർ അച്ഛൻ അത് ഇവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ സ്കൂൾ സ്ഥാപിക്കുന്നത്. അത് അപ്പോൾ 1931. മറ്റത് മുമ്പേ 1611 ആ പള്ളി കാലഘട്ടത്തിലാണ് സ്കൂൾ തുടങ്ങുന്നത്. അത് അഴികമായ സ്ഥലത്താണ് തുടങ്ങിയത്. അങ്ങനെ അവരുടെ ശുപാർശയിൽ അവരാണ് എല്ലാം നടത്തുന്നത്. അത് വിദ്യാഭ്യാസമുള്ള ഒരാളാണ് പപ്പന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടയത്ത് പഠിപ്പിക്കുകയായിരുന്നല്ലേ. ആ രീതിയിൽ ഇവിടെ വന്ന് തുടങ്ങി. പിന്നീട് ഇവിടെ വന്ന് ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ ഇസ്മായിൽ സാർ, എനിക്കറിയാം, ആ ഇസ്മായിൽ സാർ അപ്പോഴാണ് അവിടെ അംഗീകാരം കിട്ടിയത്. പക്ഷെ സാർ അങ്ങോട്ട് പോയി. സാറാണ് ആദ്യത്തെ ഹെഡ് മാസ്റ്റർ അവിടെ, ഇസ്മായിൽ സാറ്. ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആദ്യത്തെ ആരാ? ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആദ്യത്തെ ഐസക് സാർ എന്ന് പറയും, കോഴിക്കോട്ടെ ഐസക്. രണ്ടാമത് പിന്നെ കാട്ടൂരിൻ്റെ പ്രൊഫസറോട് പൊള്ളേച്ചി അഗസ്റ്റിൻ സാർ. അഗസ്റ്റിൻ സാറിന് കുറേ നാട് ഇവിടെ പഠിപ്പിച്ചു. അഗസ്റ്റിൻ സാറിൻ്റെ ഒരു മകളെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്. അഗസ്റ്റിൻ സാറ് ഹെഡ് മാസ്റ്റർ ആയിട്ടിരുന്ന രണ്ടാമത്തെ ഹെഡ് മാസ്റ്റർ. മൂന്നാമത്തെ ഹെഡ് മാസ്റ്റർ ദാമോദർ സാർ. ദാമോദർ സാർ മൂന്നാമത് കഴിഞ്ഞിട്ട് ഇടക്കുന്നു പോയിട്ട് പിന്നെ രണ്ടാമത് വന്ന് അത് കഴിഞ്ഞാണ് സാർ വന്നത്. ദാമോദർ സാറ് കഴിഞ്ഞാണ് ഞാൻ.